ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ അസുഖം തന്നെയല്ലേ? അൽഹംദുലില്ല, ഞാൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ മൈലാഞ്ചി വ്ളോഗായിട്ടാണ് കേട്ടോ. കല്യാണത്തിൻ്റെ തലേന്നത്തെ ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതിന് മുന്നേ നമ്മൾ കാക്കാൻ്റെ അമ്മായിയും കുട്ടികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിക്ക് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അന്ന് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാന്ന് ചെയ്തിട്ടുള്ളത് നമ്മളെ സ്വന്തം ഫിഷ് ഹട്ടിൽ നിന്ന് പൊറോട്ടയും ചിക്കൻ ചില്ലിയും ചിക്കൻ മറ്റേ അൽഫാമും എല്ലാം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും ഒക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കലാണ്. മൈലാഞ്ചിൻ്റെ തലേന്നാണ് കേട്ടോ ഓള് വന്നിട്ടുള്ളത്. പിന്നെ കുറേ കമൻസ് കാണുന്നുണ്ട്, കാക്കാൻ്റെ അമ്മായി എന്താ ഇവിടെ നിൽക്കാതെ, ഓൻ എന്താ അങ്ങോട്ട് പോകാത്തതെന്നല്ലോ, ഓൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരാത്ത എന്താണെന്ന് ഞാൻ ഓൾറെഡി എല്ലാ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് അത്രേ ആയിട്ടുള്ളൂ. അത് മാത്രമല്ല, നമ്മളെ കണ്ണൂരിൽ പെമ്പിള്ളേർ അധികം പെണ്ണിൻ്റെ വീട്ടിൽ തന്നെയാണ് നിൽക്കുക. ചിലരങ്ങനെയാണ്, ചിലർ നാട്ടിലുള്ള ചെക്കന്മാരാണെങ്കിൽ മാപ്പിളിൻ്റെ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നവരുമുണ്ട്. ഞാൻ നമ്മളെ കാര്യമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കലാണ്. നല്ല അടിപൊളി ചിക്കൻ ചില്ലി ആയിരുന്നു കേട്ടോ. നമ്മൾ അവിടുത്തെ ചിക്കൻ ചില്ലിൻ്റെ അഡിക്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ചിക്കൻ ചില്ലി. അപ്പോൾ പൊറോട്ടയും ചിക്കൻ ചില്ലിയും മയണീസും പരിപ്പിൻ്റെ കറിയും എല്ലാം കൂടി ഒക്കെ ഇരുന്നിട്ട് തിന്നലാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് രാത്രിക്ക് ഞാൻ പിന്നെ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിറ്റേന്ന് രാവിലെ കുറേ പണിയുണ്ടായിരുന്നു. പെണ്ണിൻ്റെ ഡ്രസ്സിൻ്റെ ബ്ലൗസ് അടിച്ചിട്ടിട്ടില്ല. പിന്നെ മുല്ലപ്പൂ വാങ്ങിക്കാനുണ്ട്, എൻ്റെ ബ്ലൗസ് വാങ്ങിക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് പരിപാടികളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അനിയത്തിയും കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സിമം എന്നാണ് നമ്മളെ സാരിയെല്ലാം അടിച്ചിട്ടുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നാളത്തെ വ്ളോഗിൽ എൻ്റെ സാരിൻ്റെ ഡീറ്റെയിൽഡ് ഫോട്ടോയും വീഡിയോസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മാക്സിമം എന്ന് നമ്മൾ നേരെ ചാലോടേക്ക് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. മുള്ളൂത്തി അങ്ങനത്തെ സംഭവമല്ല ഉണ്ടല്ലോ, മുള്ളൂത്തി എന്നുള്ള സേഫ്റ്റി പിൻ, അങ്ങനത്തെ സംഭവമെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, അപ്പോൾ ഞാനും അനിയത്തിയും കൂടി ചാലോട് പോയിട്ടുണ്ടായിരുന്നു. ചാലോട് പോയേക്കുമ്പോൾ ശശിയായിട്ടുണ്ടായിരുന്നു, കാരണം ഫുള്ള് ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മൾ മൈലാഞ്ചിക്ക് പോകുന്ന ആ ഒരു സമയത്ത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ കമൻസ് കാണുന്നുണ്ട്, സാഗര ഇപ്പോൾ ഓപ്പൺ ആണോ, നിങ്ങൾ അവിടെ പോക്കില്ലേ, ഇപ്പം എന്താ അവിടെ പോകാത്തതെന്നല്ലോ, ഇപ്പം അവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ, അവിടെ ടോക്കൺ എടുത്തിട്ടല്ലേ കയറാൻ പറ്റൂ. പിന്നെ കല്യാണ പാർട്ടിക്കാണ് ഒരു മുൻഗണന, നമുക്കൊന്നും അങ്ങനെ കയറാൻ വേണ്ടിയിട്ട് പറ്റൂല. ടോപ്പ് അങ്ങനത്തെ സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റിസ്ക്കാണ് കയറാൻ. അതുകൊണ്ട് പിന്നെ നമ്മൾ അടുത്തേക്ക് പോക്കേയില്ല, നമ്മൾ മട്ടന്നൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഓപ്പൺ ആണ് കേട്ടോ, ഫ്രൈഡേ മാത്രം ഓപ്പൺ ഉള്ളൂ എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് എനിക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് വൈകുന്നേരം ഒരു 4-4 ആ ഒരു സമയത്താണ് കേട്ടോ. നമ്മൾ വന്നിട്ട് പിന്നെ കുറേ പണിയുണ്ടേനും അടിച്ചു വരാനും തുടക്കാനെല്ലാം ഉണ്ടേനും. പോകുമ്പോൾ ഒരു പണിയെടുക്കാണ്ടേനും കേട്ടോ പോയിട്ടുള്ളത്. രാവിലെ ഒരു 9 മണിക്കെല്ലാം പോയിട്ടുണ്ടേനും. മുല്ലപ്പൂ എല്ലാം ആ ഒരു സമയത്ത് പോയാലല്ലേ കിട്ടും. അത് മാത്രമല്ല, ഇന്ന് രാത്രിക്ക് നമ്മളാണ് കേട്ടോ പെണ്ണിനെ ചമയിച്ചു കൊടുക്കുന്നത്. ഉമ്മാൻ്റെ ആൾക്കാർ രാവിലെ നിൽക്കാതെ കഴിഞ്ഞിട്ടാണ് ഉപ്പാൻ്റെ ആൾക്കാർ ചമയിച്ചു കൊടുക്കുന്നത്. നമ്മളിങ്ങോട്ട് അങ്ങനെയല്ല കേട്ടോ, നമ്മൾ അന്യെല്ലാം ചമയിച്ചിട്ടുള്ളത് രാത്രിക്ക് ഉപ്പാൻ്റെ ആൾക്കാരും പിന്നെ രാവിലെ ഉമ്മാൻ്റെ ആൾക്കാരാണ്. ഇവളെ നേരെ തിരിച്ചിട്ടേനും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കാക്കാൻ്റെ അമ്മായി കണ്ട, ഇവളാണ് അമ്മായി, നമ്മളമ്മായി നട്ടാ വിളിക്കൽ. ഞാൻ അമ്മായി എന്ന് വിളിക്കില്ല, ഞാൻ യജമാൻ തന്നെ നട്ടാ വിളിക്കൽ. പിന്നെ ഇതെല്ലാം ഓളെ മക്കളാണ്, അത് എൻ്റെ മോനാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ ആൾ ജയ, നിങ്ങളെല്ലാവരും കാതുകുത്തുന്ന വ്ളോഗ് കണ്ടിട്ടുണ്ടാവില്ലേ, ആണ് കേട്ടോ ഓള്. പിന്നെ ഇത് നമ്മളെ സ്വന്തം നെയ്യൂട്ടിയാണ് കേട്ടോ, വസ്നാൻ്റെ മോനാണ്. പിന്നെ എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ കീയലാണ്. കാക്കക്ക് 3 പെൺകുട്ടികളാണ് കേട്ടോ. മൂത്താള് ഫാത്തിമ, രണ്ടാമത്താള് സയ അസ്മിൻ, മൂന്നാമത്താള് സൈബാനിയാസി, ഇതാണ് കേട്ടോ മൂന്നാമത്തെ ആള്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് റെഡി ആയിട്ട് കീയുന്ന ആള് നജിമയാണ് കേട്ടോ, കാക്കാൻ്റെ അമ്മയാണ്. ഓള് 3 മക്കളെയും റെഡിയാക്കിയിട്ടുണ്ടാവും, ഓളും റെഡി ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഞാനും ഫസ്റ്റും തുടങ്ങിയിട്ട് വരണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ചുമ്മാ എപ്പം പറയും ഓള് 3 മക്കളെയും റെഡിയാക്കി, എല്ലാം റെഡിയാക്കിയിട്ട് കീനെ, നിങ്ങൾ ഇതുവരെ കഴിയൂലല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് എപ്പം കൽമ്പെട്ടലാണ്. അപ്പം നമ്മളും ഏകദേശം റെഡി ആയിട്ടുണ്ട്, എല്ലാവരും കൂടി ഇറങ്ങലാണ്. സാധാരണ നമ്മളെവിടെയെങ്കിലും പോകാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റാണ് കേട്ടോ, നമ്മളെ മംഗൾപ്പെറക്കത്തിൽ എന്ത് പരിപാടി ആയിക്കോട്ടെ ലാസ്റ്റാണ്, വേഗം പോകണമെന്നെല്ലാം വിചാരിക്കും, പക്ഷേ ലാസ്റ്റാണ് എത്താം. ഇന്നെന്താണെന്നറിയില്ല, ഫസ്റ്റ് നമ്മളേനു കേട്ടോ എത്തിയിട്ടുള്ളത്. മാത്രമല്ല അവിടെ ഉള്ളവരൊന്നും മാറ്റിയിട്ടൊന്നും ഇല്ലേനു, നമ്മൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് എല്ലാവരും വേഗം വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 4:30 പിറക്കുന്ന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിക്കാണ് മൈലാഞ്ചി, പക്ഷേ എങ്കിൽ മരിവിന് മുന്നേ പെണ്ണിനെ ചമയക്കേണ്ടതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോക്കാന്ന് കേട്ടോ. ഉപ്പയാണ് കേട്ടോ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജായിട്ടും കമൻ്റായിട്ടും വരുന്നൊരു കാര്യമാണ്, ശരിക്കും കളിയാക്കുന്നതാണോ അല്ലെങ്കിൽ കാര്യത്തിലാണോ എന്നറിയില്ല.
നിങ്ങൾ ഈ ഒരു 800 കൊടുക്കുന്നുണ്ടോന്ന്. കൊടുക്കുന്നില്ല ട്ടാ, എന്തായിക്കഴിഞ്ഞാലും കൊടുക്കുന്നില്ല. എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്, നമുക്കിപ്പോൾ ഇതില്ലാണ്ട് പറ്റുന്നേയില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ട്ടാ. അങ്ങനെ നമ്മളിവിടെ കല്യാണപ്പുറക്ക് എത്തിയിട്ടുണ്ട്. നമ്മളെ തറവാട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കല്യാണ വീട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, കാരണം എൻ്റെ വ്ളോഗിൽ കൂടുതലായിട്ട് കാണുന്ന ഒരു 3 വീടാണ് ഇത്. ഒന്ന് തറവാട്, ഒന്ന് ഇപ്പുറത്തെ കല്യാണ വീട്, ഒന്ന് ഈ ഒരു വീട്. ഇത് വേറൊരു മനനിയത്തിൻ്റെ വീടാണ് ട്ടാ. അപ്പോൾ ഞാനിവിടെ എത്തുമ്പാടും റൂമൊന്ന് നോക്കിയിട്ടുണ്ട്. റൂം ഇന്നലെയൊന്നും വന്നേരം റെഡി ആയിട്ടില്ലേനു, ഇന്ന് രാവിലെയാണ് റെഡി ആയിട്ടുള്ളത്. അതും ബെഡ്ഷീറ്റൊന്നും പിരിച്ചിട്ടില്ല കേട്ടോ. അതിൽ മുന്നേ ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. മസാല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ടുണ്ട്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും പറ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ റൂമിൻ്റെ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ചമയ്ക്കാനുള്ള ഡ്രസ്സ് എൻ്റെ അടുത്തേനു കേട്ടോ ഉള്ളത്. അതെല്ലാം റൂമിലേക്ക് കൊണ്ടുവച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാവരെയും വിളിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോക്കാന്ന്. ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല കേട്ടോ, അതാണ് കാണാനൊരു ഗുണമില്ലാത്തത്. ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഡ്രസ്സെല്ലാം അവിടെ കൊണ്ടുവച്ചിട്ട് അടുക്കളയിലെല്ലാം ഒന്ന് പോയോക്കലാണ്. ആരും ഇല്ലാട്ടോ, നമ്മൾ ബാഗ് എത്തിയോണ്ട് എല്ലാവരും റെഡി ആവാൻ വേണ്ടിയിട്ട് പോയിട്ടാണുള്ളത്. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു വീഡിയോയിൽ എടുത്തിട്ട് ഇങ്ങനെ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ച്. ഈ ഒരു വീടിൻ്റെ ഹോം ടൂർ ഞാൻ ഓൾറെഡി ചെയ്തതാണ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി ഞാനിങ്ങനെ വീഡിയോയിൽ എടുത്തിട്ട് ഇങ്ങനെ മുറ്റെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ വരുത്താന്ന് അവിടുന്ന് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത് ആ ഒരു സൈഡിൽ നിന്ന്. പിന്നെ ഈ ഒരു കല്യാണം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു കല്യാണമാണ് കേട്ടോ. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. പെണ്ണിൻ്റെ ഉപ്പാൻ്റെ ആൾക്കാരും ഉമ്മാൻ്റെ ആൾക്കാരും മാത്രം ആയിട്ടുള്ളൊരു കല്യാണമാണ്. കൊറോണ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു കല്യാണമാണ്, അത് നമ്മളൊരു കളറാക്കുന്ന രൂപത്തിലാക്കിയെടുത്തതാണ്. രാത്രിക്കാണ് കുറേ ആൾക്കാരെ വിളിച്ചിട്ടുള്ളത്, അടുത്തുള്ള ഫാമിലി മെമ്പേഴ്സിനെ. പിറ്റേന്ന് രാവിലെ നമ്മൾ അടുത്തുള്ള കുടുംബക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. പുറത്തുനിന്നുള്ള ഒരാൾക്കാർ പോലും ഇല്ലേനു. അങ്ങനെ ഞാൻ ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരു സാധനങ്ങളും മാറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഞാനിവിടെ വന്നിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കലാണ്. അങ്ങനെ കസിൻസ് എല്ലാവരും എത്തിയിട്ടുണ്ട്, പക്ഷേ ഏതും മാറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലാന്ന്, പെണ്ണിനെ ചമച്ചു കൊടുക്കണ്ട, നിങ്ങൾ എന്തൊരു സാധനങ്ങളാന്ന് ബേ മാറ്റും എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാനെയും പിടിച്ച് റെഡിയാക്കിയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പുറത്തെ പരക്കുന്ന ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ഇപ്പുറത്തെ വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും കാപ്പിയും നല്ല അടിപൊളി കോലപ്പും കൂട്ടിയിട്ട് തിന്നലാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി പെണ്ണിനെ ചമയ്ക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് പോകണം. മരിയും സ്കാരെല്ലാം കഴിച്ചാണ് കേട്ടോ മാറ്റിക്കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മംഗളമല്ലായിട്ട് നിങ്ങൾ എന്തായിട്ടാ മൈലാഞ്ചി ഒന്നും ഇടായിനെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മൈലാഞ്ചി ഇടാൻ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ചെറിയ ചെറിയ ഡിസൈൻസും ഇതെല്ലാം ഒക്കെ അറിയാം, പക്ഷേ എങ്കിൽ ഇടാൻ അത്ര വലിയ ഇഷ്ടമല്ല. ഒരു മൂഡ് ഉണ്ടാവില്ല, തോന്നിക്കഴിഞ്ഞാൽ ഇടലുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് പോലും മൈലാഞ്ചി ഇട്ടില്ല. നമ്മൾ കൂടുതലായിട്ടും നഖത്തിന് തന്നെയാണ് കേട്ടോ ഇടൽ. അപ്പം നമ്മൾ ചമയ്ക്കാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് കയറിയിട്ടുണ്ട്. മറ്റേത് ആ പച്ച ഡ്രസ്സ് ഇട്ടത് എൻ്റെ ഒരു കസിനാണ് കേട്ടോ. ഓളെ വീഡിയോ ഇടുന്നതിനൊന്നും വലിയ സീനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടതാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അങ്ങനെ നമ്മളെ ചമയ്ക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെണ്ണിൻ്റെ വീഡിയോയും ഫോട്ടോ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് പെണ്ണിൻ്റെ ഫോട്ടോ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കയറി ചെക്ക് ചെയ്താൽ മതി, ഞാൻ അവിടെ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ചോർച്ചൽ കൂടുതലാണ്. അങ്ങനെ നമ്മളെ ചമയ്ക്കൽ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കസിൻസ് തന്നെയാണ് കേട്ടോ ചമയിച്ചു കൊടുത്തിട്ടുള്ളത്. I'm gonna be
അങ്ങനെ മാഷാല്ല ഓളെ മൊഞ്ചത്തിയാക്കിയിട്ട് നമ്മളെ താഴത്തേക്ക് പാട്ടെല്ലാം പാടിയിട്ട് ഇറക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓക്ക് ആദ്യം ഈ ഒരു ഡ്രസ്സിൻ്റെ കളർ ഇഷ്ടമായിട്ടില്ലേനു. പക്ഷേ ഇങ്ങ് മാഷാല ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഓളെന്നെ പറയുന്നുണ്ടായിരുന്നു ഇത് അന്ന് കാണാൻ ഇത്രയൊന്നും ചൊങ്കില്ലല്ലേനു, ഇന്നെന്താ ഇത്ര ചൊങ്കുന്നെല്ലാം പറ്റും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മാഷാല, നല്ല രസമുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പാട്ടെല്ലാം പാടിയിട്ടാണ് കേട്ടോ താഴത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. പിന്നെ പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ കറണ്ട് ഇടക്കിടക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കുന്നതെന്നല്ല കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കറണ്ട് പോകുന്ന കാണുന്നുണ്ടാവുമല്ലോ. പിന്നെന്താ പറയുക, ആ പാട്ട് നമ്മളെ പാട്ട് ഞാൻ കുറച്ചേ വെച്ചുള്ളൂ. കാരണം നമ്മളെ പാട്ട് ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി ഓടുകയാണ് ചെയ്യുക, സ്കിപ്പ് ചെയ്തിട്ട് കാണുക ചെയ്യുക. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒരു പാട്ട് അതിൻ്റെ ഇടയ്ക്കിലായിട്ട് കൊടുത്തതാണ്. നമുക്കാണെങ്കിൽ ഒരു പാട്ട് ഫുള്ളായിട്ട് അറിയില്ല, എനിക്ക് സത്യം പറയാല്ല, എനിക്ക് ഒരു പാട്ടും അറിയില്ല കേട്ടോ. മാപ്പിളപ്പാട്ടിൽ എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് പാട്ടൊന്നും അറിയില്ല. ആകെ അറിയുന്ന പാട്ടാണ് ഒരു മുത്തേ സത്യം, പിന്നെ ഒരു മധുവർണ പൂവല്ലേ. പിന്നെ എനിക്ക് ആളടയിൽ പാട്ട് പാടുമ്പോൾ എനിക്ക് ചിരി വരും കേട്ടോ. ഞാൻ പാടുകയില്ലേ, ഞാൻ അവർക്ക് ഫുള്ള് സപ്പോർട്ട് കൊടുക്കും പാട്ട് പാടാന്നെല്ലാം പറ്റും. പക്ഷേങ്കിൽ ഞാൻ തുടങ്ങി വെച്ചിട്ട് ബൈ കൂട്ടി അനങ്ങാണ്ടിരിക്കുകയാണ് ചെയ്യുക. ബാക്കിയുള്ള കസിൻസിനെല്ലാം എല്ലാ പാട്ടും അറിയാം കേട്ടോ. പക്ഷേങ്കിൽ നമ്മൾ ചിരിക്കുന്നതുകൊണ്ട് ഫുള്ള് പാടുന്നില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈയും ചിക്കൻ ചില്ലിയാണ് കേട്ടോ. ഫ്രൈ രാവിലെ ആണ് കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചില്ലിയെല്ലാം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കലാണ്. പിന്നെ നല്ല അടിപൊളി മറ്റേ പായസം ഉണ്ടായിരുന്നു കേട്ടോ, അരിപ്പായസം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഒരു മൂന്നാല് ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ഒക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കലാണ്. പിന്നെ ഈ ഒരു ബിരിയാണി ഉണ്ടല്ലോ, ചിക്കന് പൊരിച്ചിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്താ പറയണ്ടത്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കല്യാണ വീട്ടിലെ ബിരിയാണി പിന്നെ പറയണ്ടല്ലോ, വെപ്പുകാരെ വെക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കലാണ്. വരുന്ന അച്ചാറ് കാണാത്ത കളിയാണ്. അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് നമ്മളെല്ലാവരും ഒക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കലാണ്. അച്ചാറിനും കച്ചമ്പറക്കും ഭയങ്കര അടിയേനും കേട്ടോ. നിങ്ങൾ എന്തായാലും കേട്ടിട്ടില്ലേ, എല്ലാവരും എനിക്ക് ഇതാങ്കിതാന്നെല്ലാം പറഞ്ഞിട്ട്. ചോറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ കഴിച്ചിട്ടുള്ളത് അച്ചാറും കച്ചമ്പറയാണ് കേട്ടോ. എല്ലാവർക്കും അതാണ് കൂടുതലായിട്ട് ഇഷ്ടം. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് പായസം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും രണ്ടും മൂന്നും പായസമെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മൂന്ന് ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. ചോറ് അങ്ങനെ തിന്നിട്ടില്ല കേട്ടോ. വീണ്ടും മേക്കപ്പ് ചെയ്യുന്നു. ഫസ്റ്റ് ഒന്നല്ല, ഫസ്റ്റ് നിങ്ങളാണ്. ഇതാ സുവാനത്തെ ഫസ്റ്റ്, ശബിനാസ്ത, ജസ്നത്ത, ഫാത്തിമിത, ഫാത്തിത, ഫാത്തി താത്ത, ഫാത്തി താത്ത.
അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സമയം സംസാരിച്ച് വെറുതെ ഇരുന്ന് ഫോട്ടോയിലെടുത്ത് അടുത്ത പരിപാടി പെണ്ണിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കലാണ്. ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നോക്കലാണ് കേട്ടോ. നമ്മൾ അന്ന് വളയൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ല, ഇതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള ഒരു വളയെല്ലാം. പിന്നെന്താ പറയുക, പിന്നെ വേറെ ഒന്നുമില്ല, ഇതന്നെ പണി. ഫോട്ടോ എടുത്തൊരു വകയായിട്ടുണ്ടായിരുന്നു കേട്ടോ, പരമാവധി ഫോണ് ഫുള്ളാകുന്ന വിധത്തിൽ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. മക്കളെയെല്ലാം നിർത്തിക്കാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോനെ പിന്നെ ഞാൻ പോയിട്ട് കണ്ടിട്ടില്ല, വരാൻ നോക്കുമ്പോൾ അന്ന് കണ്ടിട്ടില്ലത്. ഓന് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണുകയില്ല, അമ്മാതിരി കളി കുരുത്തക്കേട് എന്ന് പറഞ്ഞ അമ്മാതിരി കുരുത്തക്കേടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഓനെപ്പോലത്തെ കുറേ ടീംസ് എല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അക്കാക്കെല്ലാം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതാണ് കേട്ടോ അവൻ്റെ ഫാമിലി. ആ ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലേ, എന്നാലും ജസ്റ്റ് കണ്ടോ. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് വലിയ സീനൊന്നും ഇല്ല കേട്ടോ, നല്ല സപ്പോർട്ടാണ് കേട്ടോ. എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഓരും എൻ്റെ മാപ്പിളയാണ് കേട്ടോ. പിന്നെന്താ പറയുക, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നതാണ് നിങ്ങളെന്താ എവിടെയും കാണിക്കാത്ത, നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന്. ഇന്നത്തെ വീഡിയോയിൽ എന്നെ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കാർഫ് ഇടാത്ത നെറ്റിൻ്റെ ഷോളിട്ട ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ അന്ന് ഫേസ് റിവീൽ ചെയ്ത ഫോട്ടോയിൽ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എന്നിട്ടാ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഞാൻ പർദ്ദയും നിക്കാബും ഇടുന്നത് ഞാൻ ഭയങ്കര ദീനിയാണ്, അത് മാത്രമേ ഇടൂ എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഞാൻ കല്യാണത്തിനെല്ലാം പോകുമ്പം അത്യാവശ്യം മോഡേൺ ആയിട്ട് തന്നെയാണ് ഡ്രസ്സേൽ, പിന്നെ ഷോപ്പിലെല്ലാം പോകുമ്പം അബായ തന്നെയാണ് ഇടൽ. അല്ലാണ്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാൻ എല്ലാവിടെ പോകുമ്പം അബായയും നിക്കാബാന്ന് യൂസ് ആക്കൽ. ഞാൻ ഭയങ്കര ദീനിയാണ്, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ അത്യാവശ്യം മോഡേൺ ആയിട്ടും പിന്നെ എന്താ പറയുക, നല്ല നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് തന്നെയാണ് എല്ലാവിടെയും പോക്ക്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെന്തിനാണ് നിങ്ങൾ പർദ്ദയും നിക്കാബ് ഇട്ടിട്ട് വീഡിയോയിൽ വരുന്നതെന്ന്. അതെല്ലാം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, എൻ്റെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ വീഡിയോൻ്റെ മുന്നിലേക്ക് വരുന്നത്. പിന്നെന്താ പറയുക, എന്നെക്കാളും വിഷമമാണ് കുറേ ചിലർക്ക് നിക്കാബ് എന്തിനാ, നിക്കാബിൻ്റെ വില കളയാന് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെയുള്ളവർ എന്തിനാ ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും ചെയ്യും, പിന്നെ കുറ്റം കണ്ടുപിടിക്കുകയും ചെയ്യും, അതെന്തിനാന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, ഞാൻ ആരോടും നിർബന്ധിച്ച് കാണാൻ വേണ്ടിയിട്ട് പറയുന്നില്ലല്ലോ. എന്നെ ഇഷ്ടപ്പെട്ടിട്ട് കാണുന്ന കുറേ പേരുണ്ട്, അവർ കണ്ടാൽ മതി കേട്ടോ. കണ്ടിട്ട് ഈ കാണലും ഹറാമന്യാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. ഈ എന്താ പറയുക, ആരാൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതും തെറ്റന്യാന്നുള്ള കാര്യം ആ ഒരു പറയുന്നവരും കൂടി ഒന്ന് ചിന്തിക്കട്ടാ. ആ എല്ലാം പേടി, നമ്മൾ പറഞ്ഞിട്ട് എവിടെയെല്ലാം എത്തിയിട്ടുണ്ട്. ആ പേടി എത്തിയ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടേനും, എല്ലാവരും ഒക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി നമ്മളെ കലാപരിപാടികളാണ്, അങ്ങനെ കൂടുതലായിട്ട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ കൈമുട്ടിപ്പാട്ടും നമ്മളെ പാട്ടെല്ലാം പാടിയിട്ട് ഇങ്ങനെ കളിക്കലാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ റൂമിൻ്റെ വാതിലെല്ലാം പൂട്ടിയിട്ട് ഇങ്ങനെ കളിക്കലാണ്. ും പെണ്ണില്ലേ
അങ്ങനെ കുറേ സമയം നമ്മൾ താഴത്തെ റൂമിൽ നിന്ന് ഇങ്ങനെ പാട്ടെല്ലാം പാടി നേരം കൂട്ടി കളിച്ചിട്ടുണ്ട്. നമ്മളെ പാട്ട് രണ്ട് മൂന്നെണ്ണം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല പോരല്ലേ, നിങ്ങൾ തന്നെ പറയാം നല്ല പോരല്ലേ, ഞങ്ങൾ തന്നെ വെച്ചതാണ് കേട്ടോ. എനിക്ക് പാട്ടൊന്നും അറിയില്ല കേട്ടോ, ഞാൻ തുടക്കം കുറിക്കുക ചെയ്യും, ബാക്കി പിന്നെ അങ്ങാടുക്കാന്ന് ചെയ്യാം. ബാക്കിയുള്ള കസിൻസിനെല്ലാം പാട്ടറിയാം കേട്ടോ, പിന്നെ അവർക്കും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ നല്ല ചോറിയായിരിക്കും, അതുകൊണ്ട് അവർക്കെല്ലാം അറിയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ മേലത്തെ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓള് രണ്ട് മൂന്ന് ഫോട്ടോ എല്ലാം എടുത്തുതരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് വന്നതാണ്, ഒരു 10 ഫോട്ടോയിട്ടുള്ള എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഒരു 100-150 ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോ കാണേണ്ടവർ എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ആക്കിയാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടാണ് കേട്ടോ, പബ്ലിക് അല്ല. പിന്നെ ഫോട്ടോ കാണണമെങ്കിൽ എന്നെ ഫോളോ ആക്കിയാൽ മതി, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെന്താ പറയുക, പിന്നെ വേറെ ഒന്നുമില്ല, അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് മൈലാഞ്ചി ഇവിടെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. പിന്നെ നാളെ രാവിലെ 7 മണിക്കാണ് കേട്ടോ നിക്കാഹ്, അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ വീണ്ടും വരണം. 11 മണിക്കാണ് പിയാപ്പിളയാളും വരുന്നത്, അപ്പോൾ പോയിട്ട് വേഗം വരണം. വേഗം പോകാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടേനും, പക്ഷേങ്കിൽ പോകാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടേനും, 12 മണിയെല്ലാം ആയിട്ടുണ്ടേനും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു മൈലാഞ്ചി വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.